ശാസ്ത്രത്തിലൂടെയാണ് രാജ്യത്തെ വളർത്തിയെടുക്കേണ്ടത് എന്ന സഹോദരൻ അയ്യപ്പന്റെ ദർശനം പ്രാവർത്തികമാക്കിയെടുക്കേണ്ടത് ആവശ്യമാണെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. സഹോദരൻ അയ്യപ്പന്റെ 134-ാം ജന്മവാർഷിക ദിനാഘോഷം ചെറായി സഹോദരൻ സ്മാരകത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. അദ്ദേഹം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകന്മാരിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയുമാണ്. റിനൈസൻസ് മൂവ്മെന്റ് നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിൽ ഏറ്റവും സജീവമാണ്. ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ സജീവമായി നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉഴുതുമറിച്ചിട്ട മണ്ണിൽ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആധിപത്യം നേടുകയും അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം മാറിയത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സഹോദരൻ അയ്യപ്പനെ പോലുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരുടെ ഇടപെടലിൻ്റെ ഭാഗമാണ്. വീണ്ടും ഒരു നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ചില കാര്യങ്ങൾ വിളിച്ചു പറയുമ്പം ആക്രമിക്കപ്പെടുന്നു, ചില സത്യങ്ങൾ തുറന്നു പറയുമ്പം വേട്ടയാടപ്പെടുന്നു. അതുമാത്രമല്ല ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക. ശാസ്ത്രത്തിന് വേണ്ടി നിലക്കൊണ്ട സഹോദരൻ അയ്യപ്പന്റെ 134-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന് നാം കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ആദരവ് ശാസ്ത്രത്തിന്റെ പ്രചാരകന്മാരായി ഓരോരുത്തരും മാറലാണ്. സയൻസിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കണം. ഇന്ന് കാണുന്ന ഇന്ത്യയിലെ ഈ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം ശാസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്യല. അത്തരം ഒരു ശാസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്യണം എന്നൊരു പരാമർശം നടത്തിയതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട പൊതുപ്രവർത്തകരാണ് ഞാൻ. രൂക്ഷമാക്രമായിരുന്നു. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്നും ശാസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്യണം എന്നൊരു പൊതുപ്രവർത്തകന് പറയാൻ സാധിക്കില്ല എന്ന അവസ്ഥ വന്നാൽ അത് എങ്ങോട്ടേക്കാ കേരളം പോകുന്നത്? സഹോദരൻ അയ്യപ്പൻ ഉഴുതുമറിച്ചിട്ട മണ്ണ്, നവോത്ഥാന പ്രസ്ഥാനം ശക്തിപ്പെട്ട മണ്ണ്, ജാത്യാചാരങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ എക്കാലത്തും ശക്തമായ നിലപാട് ഉയർത്തിപ്പിടിച്ച ഈ കേരളത്തെ, വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളം, എല്ലാ ജാതി മതസ്ഥർക്കും അന്തസ്സോടെ തലയുയർത്തി നടക്കാൻ സാധിക്കുന്ന നാടാക്കി മാറ്റിയതിൽ സഹോദരൻ അയ്യപ്പന് വലിയ പങ്കുണ്ട്. ശ്രീനാരായണ ഗുരുവിന് പങ്കുണ്ട്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് പങ്കുണ്ട്. അവിടെയാണ് നവോത്ഥാന മൂല്യങ്ങളെ ചവിട്ടിമെതിച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും പറഞ്ഞാൽ അതിലെ വാക്കുകൾ അടർത്തിയെടുത്ത് മതവിശ്വാസികൾക്കെതിരാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മതവിശ്വാസത്തിനെ ഞങ്ങളാരും എതിർക്കുന്നില്ല. മതവിശ്വാസത്തിനെ എതിർത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നതുമല്ല. ഭരണഘടന തന്നെ വിഭാവനം ചെയ്യുന്നത് ഏതൊരു പൗരനും മതവിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം. ആർട്ടിക്കിൾ 25 ആണ്. ടു പ്രൊഫസ് പ്രാക്ടീസ് പ്രൊപ്പഗേറ്റ് ഇനി റിലീജിയൻ, അതിനാരെങ്കിലും. പക്ഷെ ഇവിടെ മതവിശ്വാസത്തിനെതിരാണ് എന്നും മതവിശ്വാസത്തെ നിഷേധിച്ചു എന്നും ഞങ്ങളുടെയൊക്കെ വായിൽ തിരികെ കയറ്റിക്കൊണ്ട് സംഘടിത ആക്രമണത്തിനായിരുന്നു പോയ 2-3 ആഴ്ചക്കാലം കേരളം സാക്ഷ്യം വഹിച്ചത്. പക്ഷെ കേരളത്തിനകത്ത് അത് വേണ്ടത്ര വേവില്ല എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ശാസ്ത്രത്തെ, ചരിത്രത്തെ, അതിനെയെല്ലാം സംഘടിതമായി പ്രചരിപ്പിക്കേണ്ട വർത്തമാന കാലത്താണ് ജീവിക്കുന്നത്. സമൂഹത്തിൻ്റെ ഉപരിവർഗത്തിനിടയിൽ അടിസ്ഥാന വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. ദരിദ്രരോടും കഷ്ടപ്പെടുന്നവരുടെയും സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്നവരുടെ അനുകമ്പ അദ്ദേഹം കാണിച്ചിരുന്നു, കരുതൽ അദ്ദേഹം കാണിച്ചിരുന്നു. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ, തത്വചിന്തകൾ അയ്യപ്പനെ സ്വാധീനിച്ചു. വൈകാതെ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ജാതീയതയുണ്ടായിരുന്നു, വർഗീയതയുണ്ടായിരുന്നു. പട്ടിക്ക് പോകാം, പൂച്ചയ്ക്ക് പോകാം, പക്ഷെ പട്ടികജാതിക്കാരനെ കടന്നു പോകാൻ സാധിക്കില്ല എന്ന കാര്യം ന്യൂ ജനറേഷനോട് പറഞ്ഞാൽ വിശ്വസിക്കില്ലവരായി. അത് സഖാക്കൾ അല്ലെങ്കിൽ നിങ്ങൾ കള്ളം പറയണം. അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ. ഞങ്ങളുടെ ജനറേഷൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു പക്ഷെ തലനരച്ചിരിക്കുന്നവർ അനുഭവിച്ചിട്ടുണ്ടാവാം.
ജാതീയതയുണ്ടായിരുന്ന വർഗീയതയുണ്ടായിരുന്ന തൊട്ടുകൂടാത്ത തിണ്ടിക്കൂടാത്ത ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. അതിനെല്ലാം അവസാനിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനെയും സഹോദരൻ അയ്യപ്പനെയും പോലുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരുടെ സജീവ ഇടപെടലിൻ്റെ ഭാഗമാണ്. സാമൂഹ്യ പരിഷ്കരണമായിരുന്നു സഹോദരൻ അയ്യപ്പൻ്റെ ദൗത്യം. ജാതീയവും മതപരവുമായ എല്ലാ അനാചാരങ്ങൾക്കുമെതിരെ അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചിരുന്നു. കേരളീയ സമൂഹത്തിൽ ശക്തമായി കിടന്നിരുന്ന ജാതിയെ എതിർക്കുന്നതിൽ വലിയ ചുവടുവെപ്പുകൾ നടത്തിയ വ്യക്തിയായിരുന്നു അയ്യപ്പൻ. തൻ്റേതായ രീതിയിൽ ചിന്തിക്കുന്ന സമാന മനസ്കരെ അദ്ദേഹം സംഘടിപ്പിച്ചു. 1917 സഹോദര സംഘം രൂപീകരിച്ചത്. തുടർന്ന് അദ്ദേഹം സഹോദരൻ എന്ന പ്രസിദ്ധീകരണവും ആരംഭിച്ചു. അതിൻ്റെ ഫൗണ്ടർ പത്രാധിപരായിരുന്നു സഹോദരൻ അയ്യപ്പൻ എന്നുള്ളതാണ്. നമ്മൾ ചരിത്രം സ്കൂളിൽ പഠിക്കുമ്പം സഹോദരൻ അയ്യപ്പനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് പന്തിഭോജനം, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള മിശ്രഭോജനം, അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, ജാതി മതം, അതോടൊപ്പം തന്നെ ഗുരുദേവൻ്റെ ഗുരുവിൻ്റെ ദർശനം, അതിൻ്റെ ഭാഗമായ സാഹോദര്യം, ഐക്യം, യുക്തിചിന്ത, സഹിഷ്ണുത തുടങ്ങിയ പല വിഷയങ്ങളെ കുറിച്ചും അദ്ദേഹം ശക്തമായ ഭാഷയിൽ എഴുതിയിരുന്നു. യുക്തിചിന്ത എന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 51A+H വളരെ ക്ലിയറായി പറയുന്നു, ടു പ്രൊമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് യുക്തിചിന്ത. ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള അതിൻ്റെ ഭാഗം തന്നെയാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് യുക്തിചിന്തയാണ്. നിങ്ങളൊരു യുക്തിപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കണം. വളരെ കൃത്യമായി ഭരണഘടന പറയുന്നു, ടു പ്രൊമോട്ട് സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രചിന്ത, അതിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ഭരണഘടന പറയുന്നു. ഇന്ത്യൻ ഭരണഘടന ലോകത്തെ ഏറ്റവും മനോഹരമായ ഭരണഘടന എന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടന, ലെങ്തിയസ്റ്റ് ആണ്, വൺ ഓഫ് ദി ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഏറ്റവും ദൈർഘ്യമുള്ള ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഭരണഘടനക്ക് ഒരു കുഴപ്പമില്ല. ഭരണഘടന ക്ലിയറായി തൊടരൻ സഹിഷ്ണുത പറയുന്നുണ്ട്. ഭരണഘടന എല്ലാ മതങ്ങളെ, മതവിശ്വാസികൾക്ക് മതവിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാന്ന് പറയുന്നുണ്ട്. ഭരണഘടന നിങ്ങൾ വായിച്ചു നോക്കുമ്പം ഈ രാജ്യത്തെ ഓരോ പൗരനും ഓരോ അവകാശം നൽകുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ആ ഭരണഘടനയിലെ പല ആർട്ടിക്കിൾസും അത് നോക്കുകുത്തിയായി മാറുന്ന പശ്ചാത്തലത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്മാരക കമ്മിറ്റി ചെയർമാൻ എസ് ശർമ്മ അധ്യക്ഷത വഹിച്ചു. NS മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. നവോത്ഥാന പ്രസ്ഥാനം വീണ്ടും ഉടലെടുക്കേണ്ടതുണ്ട്. രാജ്യത്തുനിന്നുണ്ടായ എല്ലാ പുരോഗതിയും ആധുനിക ശാസ്ത്രബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ശാസ്ത്രത്തിന്റെ വളർച്ചയാണ് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. ഇത് കാലേക്കൂട്ടി കണ്ട പ്രതിഭാശാലിയാണ് സഹോദരൻ അയ്യപ്പൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഈ വർഷത്തെ സഹോദരൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ മാധവൻ പുറച്ചേരിയെ സ്പീക്കർ പുരസ്കാരം നൽകി ആദരിച്ചു. KN ഉണ്ണികൃഷ്ണൻ MLA, സ്മാരകം സെക്രട്ടറി OK കൃഷ്ണകുമാർ, CP പള്ളിപ്പുറം, ബ്ലോക്ക് പ്രസിഡന്റ് തുളസി സോമൻ, പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, MB ഷൈനി, ഷീല ഗോപി, ഡോക്ടർ KK ജോഷി, AP പ്രനിൽ എന്നിവർ പ്രസംഗിച്ചു.